ഇന്ത്യക്ക് 171 റൺസ് ലീഡ്. ഇന്നത്തെ ചർച്ചാവിഷയത്തിലേക്ക്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരത്തിന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും. കേരള സർക്കാർ ജന്തർ മന്ദറിൽ 8-ാം തീയതി സമരം നടത്താനിരിക്കെ തലേ ദിവസമാണ് കർണാടക സർക്കാർ സമരം നടത്തുന്നത്. കേരള സർക്കാരിന്റെ സമരത്തിൽ പക്ഷേ UDF പങ്കെടുക്കുന്നില്ല എന്നതാണ് നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനം. അക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ സലിം ചോലമുഖത്ത്, ഇടത് സഹയാത്രികൻ ശ്രീ രമേശ് മണിക്കോത്ത്, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, ഈ സംസ്ഥാനം ഡൽഹിയിൽ സമരം നടത്താൻ തീരുമാനിച്ചപ്പോൾ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം എടുത്തത്. മാത്രവുമല്ല, ഡൽഹിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സമരം നടത്തുന്നത് കഴിവുകേട് മറച്ചുവെക്കാനാണ് എന്ന പരാമർശവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇപ്പോൾ കർണാടകയിലും സമാനമായ സാഹചര്യമാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവർ ഡൽഹിയിലേക്ക് പോകുന്നതും ഏതെങ്കിലും തരത്തിൽ കഴിവുകേട് മറച്ചുവെക്കാനാണോ? എനിക്കിതില് ഭയങ്കരമായ ഈ ഒരു ചർച്ചയില് ഈ ഒരു ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഞങ്ങള് ഒരു കോൺഗ്രസ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ BJP ബദലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്യണം BJP തോൽപ്പിക്കാനും അതുപോലെ തന്നെ BJP അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും എന്തൊക്കെ ചെയ്യണം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അവിടെ പോയിട്ട് ഭിക്ഷ യാചിക്കാനാണ് പോകുന്നത്. കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ, കിട്ടിയ പൈസ ഉപയോഗിക്കാൻ കഴിയാതെ, അതുപോലെ തന്നെ കിട്ടിയ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ, അവര് ആ പൈസ ലാപ്സ് ആയിപ്പോയതിനു ശേഷം വീണ്ടും പോയിട്ട് കേന്ദ്രത്തിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ. ആ പറഞ്ഞോളൂ ശ്രീ അജി കുര്യാക്കോസ്. കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, അത് ചോദിക്കാനാണല്ലോ കർണാടക സർക്കാർ പോകുന്നത്. വരൾച്ചാ ബാധിതമായ ഏറെ പ്രദേശങ്ങളുണ്ട്. അതിന് ധനസഹായം അവർ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിൽ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു. കേരളവും പറയുന്നത് അതേ കാര്യങ്ങളല്ലേ, തങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന കാര്യമല്ലേ കേരളവും പറയുന്നത്? ഞങ്ങൾ ഇടുമ്പോൾ ബെർമുഡ, നിങ്ങൾ ഇടുമ്പോൾ വൈൽഡ് ട്രൗസർ, ഇതാണ് ന്യായം. അതെ, ഞാൻ ചോദിക്കട്ടെ. കർണാടക സർക്കാരിന്റെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭം നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാഡം, നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റ്, ഇടക്കാല ബഡ്ജറ്റ്, കേന്ദ്രത്തിന്റെ ഇടക്കാല ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിട്ട് അത് ഒരു കാർഷിക രാജ്യമാണ്, സോറി, കാർഷിക സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നില്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. ആ സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാർ എന്തിനാണ് സമരം ചെയ്യാൻ പോകുന്നത്? അതാദ്യം പറയട്ടെ. എന്തിനു വേണ്ടിയാണ് കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത്? ഒരുപാട് ആവശ്യങ്ങളുണ്ട് ശ്രീ അജി കുര്യാക്കോസ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പലതരത്തിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ഇതൊരു യോജിച്ച സമരമാക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഫെഡറലിസം, അത് നേരിടുന്ന വെല്ലുവിളികൾ എന്ന ഒരു പൊതുമണ്ഡലം ഉയർത്തിയാണ് അവിടെ സമരം നടത്തുന്നത്. അതിന് എല്ലാവരുടെയും സഹായം തേടുകയും ചെയ്യുന്നു. ഒരിക്കലും ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലെന്നാണോ? ഫെഡറൽ സംവിധാനത്തിനൊന്നും ഒരു വെല്ലുവിളിയും കേന്ദ്ര സർക്കാർ ഉയർത്തുന്നില്ലെന്നാണോ? അത് നിങ്ങളുടെ കൺസേൺ അല്ലെന്നാണോ? എന്താണ് ശരിയല്ല എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വരട്ടെ മാഡം. ഈ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ശ്രീമാൻ മോഡിജി വന്നല്ലോ. ആ വന്ന സമയത്ത് ഇവർക്ക് ആവശ്യപ്പെടാമായിരുന്നല്ലോ. മുഖ്യമന്ത്രി അത് തന്നെ പൂച്ചെണ്ട് കൊടുത്തും മാലയിട്ടും. ശ്രീ അജി കുര്യാക്കോസ് അങ്ങനെ ചോദിച്ചാൽ ദാ കാത്തിരുന്നാൽ ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിപാടികളുണ്ട്, അവർക്ക് അജണ്ട ഉണ്ടാവും, മോദി കർണാടകയിൽ എത്തും, അപ്പൊ നിങ്ങൾക്ക് അവിടെ സമരം ചെയ്താൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഡൽഹിയിൽ പോയി വിമാനക്കൂലിയും കളഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്നതെന്നൊരു ചോദ്യം അവിടെയും ചോദിക്കാലോ. മാഡം, കർണാടകയെ വിടൂ. കർണാടകയെ സംബന്ധിച്ചിട്ട് കർണാടക ഒരു കാർഷിക സംസ്ഥാനമാണ്. കേരളം ഒരു കാർഷിക സംസ്ഥാനമല്ല, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ അവകാശങ്ങൾ പാടില്ലെന്നാണോ? കേരളത്തോട് എന്തും ആവട്ടെ എന്നാണോ? ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ ഒരു മലയാളിയല്ലേ, പ്രവാസിയാണെങ്കിൽ? ഞാൻ മലയാളി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം,
കേരളത്തില് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞത്, അതായത് കേരളത്തില് നമുക്ക് ഭക്ഷണം പച്ചക്കറികൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പച്ചക്കറികൾ കർണാടകത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം, അവിടെ കൃഷി നടക്കണം, അവിടുന്ന് നമുക്ക് സാധനം മേടിക്കണം, നമ്മുടെ കാര്യങ്ങൾ മുട്ടില്ലാതെ നടക്കണം. ഇതിനൊക്കെ പ്രശ്നം ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. അപ്പോ യോജിച്ചൊരു സമരത്തിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ലേ? ശ്രീ അജി കുര്യാക്കോസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും യോജിച്ച ഒരു പ്രക്ഷോഭത്തിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ് കൈകൊടുക്കാതിരുന്നത്, നിങ്ങളാണ് കൈകൊടുക്കാതിരുന്നത്. ഇപ്പോൾ കർണാടക സമരം ചെയ്യാൻ പോകുമ്പോ പെട്ടതും നിങ്ങളാണ്. ഞാൻ നിർത്തട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കേരള സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം ചെയ്യുന്നുള്ളത് എന്റെ സുഹൃത്ത് സലിം ചോലമുഖത്ത് ഇവിടെ വ്യക്തമാക്കണം. എന്താണ് കേരള സർക്കാരിന്റെ ഈ സമരമായി ബന്ധപ്പെട്ടിട്ട്, ഡൽഹിയിൽ നടക്കുന്ന സമരമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് വിശദമാക്കി. ഒരാളെ സമരത്തിന് കൂട്ടുപിടിക്കുമ്പോ അവർക്ക് എന്തൊക്കെയാണ് കാരണമെന്നെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ അജി കുര്യാക്കോസിന് ഒരു വിവരവും ഇല്ല, എന്തിനാണ് നിങ്ങൾ സമരം നടത്തുന്നത്? ഒരു വിവരവും ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. പറയട്ടെ, ഇതിലെ പ്രധാന പ്രശ്നം എന്താ അറിയോ? എനിക്ക് തോന്നുന്നത് അജി കുര്യാക്കോസിന് ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളത്, അതാണ് ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. എന്താണ് ഈ കേരളത്തിന്റെ വിഷയം എന്നോ ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഒരു ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ കർണാടക ഏതോ ഒരു കാർഷിക രാജ്യമാണ്. അവിടെ എനിക്കൊരു ഒറ്റ ഒബ്ജക്ഷൻ, ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞതാണ്. എത്രയോ തവണ വിശദീകരിക്കപ്പെട്ടതാ, നമ്മൾ വിഷയം അതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചല്ലോ എന്തിനാണ് ഈ സമരം. വളരെ വ്യക്തമാണ്, 15-ാം ധനകാര്യ കമ്മീഷൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ രാഷ്ട്രപതി അംഗീകരിച്ചിട്ടുള്ള 15-ാം ധനകാര്യ കമ്മീഷൻ അതിന്റെ നിർദ്ദേശങ്ങൾ അത് ലംഘിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട്, 2021-22 സാമ്പത്തിക വർഷം മുതൽ കേരളത്തിന് അർഹമായി കിട്ടേണ്ടിയിരുന്ന കേന്ദ്ര വീതം, അതുപോലെ വായ്പാ പരിധി, ഇതെല്ലാം നിരന്തരമായി വെട്ടിക്കുറച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ന്യായമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഭിക്ഷയാചിക്കാൻ പോവാണെന്ന്. താങ്കൾക്ക് ആവശ്യത്തിന് സമയം തന്നതാണല്ലോ, ഇനി അദ്ദേഹം പറയട്ടെ. അജി കുര്യാക്കോസ്, ഞാനൊരു അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതാ നടുക്കൊരാള് ഇരിപ്പുണ്ട്, മണിക്കോത്തി രമേശ് മണിക്കോത്തി ഇരിപ്പുണ്ട്. രണ്ടുപേരും കൂടെ അടികൂടിയാൽ രമേശ് മണിക്കോത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റാതാകും. അല്ല, ഒറ്റ സെക്കൻഡ് മതി. അതായത് UGC ഗ്രാന്റ്, നിങ്ങൾക്ക് അനുവദിച്ച ഗ്രാന്റ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചില്ല? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റ് എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചില്ല? അത് ലാപ്സ് ആയി പോയില്ലേ? അജി കുര്യാക്കോസ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നേരത്തെ രേണുക ചോദിച്ചതുപോലെ ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം ദയവായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ ആകാം, ഇപ്പൊ ഈ സംഘപരിവാർ നിരന്തരമായിട്ട് നടത്തുന്ന ദേശവ്യാപകമായ പ്രചാരണമാണ് കേരളത്തിനെതിരായിട്ട്. വ്യാജ പ്രചരണങ്ങൾ, 100% വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കേരളത്തിനെതിരായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിർഭാഗ്യവശാൽ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസുകാർ ഇത് പിന്തുണയ്ക്കുകയാണ്. ഇപ്പൊ എന്തിനാണ് ഈ സമരം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമുക്ക് കിട്ടേണ്ട 57,400 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടേണ്ടിയിരുന്നത് തടഞ്ഞു വെച്ചു. കർണാടക സർക്കാരിന്റെ 61,500 കോടി രൂപ തടഞ്ഞു വെച്ചു. അവിടെയാണ് വ്യത്യാസം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ്. മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, MLA മാരും MLC മാരും എല്ലാവരും കൂടി അവിടെ ഡൽഹിയിലേക്ക് സമരം പോവുക. ഇതേ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ടെടുത്തതല്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ കൂടിയാലോചനയോഗം നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഞങ്ങളൊരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മളെല്ലാവരും സഹകരിച്ച്, കാരണം ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്തെങ്കിലും വിഷയാചിക്കാൻ വേണ്ടി പോവുകയല്ല. അവിടെ ആ പ്രസ്താവനയോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുകയാണ്. തരുമ്പെങ്കിലും കേരളത്തോട് താല്പര്യമുണ്ടെങ്കിൽ, മലയാളികളോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയരുതാത്ത വാചകമാണ് അത് എന്ന് ഞാൻ അടിവറയിട്ട് പറയാം. രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ രമേശ് മണിക്കോത്ത്, ഇതിപ്പോൾ 7 February കർണാടകയുടെ പ്രതിഷേധം, 8 കേരളത്തിന്റെ പ്രതിഷേധം, മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് മുഖ്യമന്ത്രിമാരെ, NDA BJP ഇതര മുഖ്യമന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കേരളം നടത്താൻ പോകുന്നത്.
ഇപ്പോൾ 6ഉം 7ഉം 8ഉം എന്ന രണ്ട് തീയതിയായാലും പ്രക്ഷോഭം തന്നെയാണ്, സമരം സമരം തന്നെയാണ്. ആ പ്രതിഷേധം ഡൽഹിയിൽ ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒരു വികാരം, കേന്ദ്രം ബി ജെ പി ഇതര എൻ ഡി എ ഇതര സർക്കാരുകളോട് എന്ത് ചെയ്യുന്നു എന്നത് രാജ്യ തലസ്ഥാനത്ത്. നേരത്തെ ഒക്ടോബറിൽ ബംഗാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നതാണ്. ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ സമരം നടക്കാൻ പോവുകയാണ്. അത്തരം ശബ്ദങ്ങൾ അവിടെ ഉയരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കുമല്ലോ. കൂടുതൽ കടുത്ത നിലപാടുകളിലേക്കും സമരങ്ങളിലേക്കും യോജിപ്പിലേക്കുമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമസ്തേ. ഇതില് ആദ്യം നിങ്ങളുടെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പേ അജി കുര്യാക്കോസ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാണ് കോൺഗ്രസിനെതിരെ ഇന്ത്യയിൽ മൊത്തം പോരാടുന്നത്, ബി ജെ പിയുടെ അഴിമതിക്കെതിരെ. അതിന് നിങ്ങൾ അവസരം തരികയാണെങ്കിൽ ഒരു ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്. ഒരു രൂപയുടെ അഴിമതി കഴിഞ്ഞ വർഷത്തിന് 10 വർഷത്തിനടി ബി ജെ പി നടത്തിയിട്ടുണ്ട്. പറയാൻ സമയമില്ല അജി കുര്യാക്കോസ്. കോൺഗ്രസിന്റെ അഴിമതി പറഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ പോരാം. ഈ ഡിബേറ്റ് ഒരു മണിക്കൂർ ആക്കണം. ഞാൻ പോയിന്റിലേക്ക് വരാം, നമ്മുടെ ചർച്ചാ വിഷയത്തിൽ. നമുക്ക് ചർച്ചയുടെ പോയിന്റിലേക്ക് വരാം. ഞാൻ എൽ ഡി എഫിന് ആരെയെങ്കിലും ഒരു പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് അവരുടെ യുവജന സംഘടനകൾക്ക് ഊർജം പകരാൻ വേണ്ടിയാണ് ഈ കേന്ദ്രത്തിനെതിരെ അവർ സമരത്തിന് പോകുന്നത്. ഈ സമരത്തിന് കോൺഗ്രസിനെ അവർ ക്ഷണിക്കുക വഴി അവർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ സി പി എമ്മിന്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കേരളം എന്ന സംസ്ഥാനത്ത് ഇവർ തമ്മിൽ പോരടിക്കുകയാണ്. ഇവര് കേരളത്തിന് പുറത്തു പോയാൽ ഇവര് ഈ അവിയൽ മുന്നണിയിൽ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഒരേ മുന്നണിയാണ്. കേരളത്തിൽ അവരത് പറയുന്നില്ല. കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞ ദേവീത് നിങ്ങൾ 10-10 സീറ്റിൽ മത്സരിക്കൂ. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഡികളാക്കാതെ അവരോട് പറയും, നമ്മൾ ഒന്നിച്ചാണ് ബി ജെ പിക്കെതിരെ. അത് പറയാനുള്ള ശമ്പൂച്ച ഈ രണ്ട് മുന്നണിക്കില്ല. ഇവരപ്പുറം ഇപ്പോൾ പരസ്പരം മത്സരിക്കുകയാണ്. അപ്പോൾ ഇവര് കോൺഗ്രസ് പ്രതിരോധത്തിലായി. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കെ പി സി സി ശ്രീ കെ സി വേണുഗോപാൽ ത്രൂ ഒരു അഭ്യർത്ഥന നടത്തുന്നതും. ഇവര് നടത്തുന്നതിന് മുന്നേ സി പി എം നടത്തുന്നതിന് ഒരു ദിവസം മുന്നേ ഇവര് പ്രഖ്യാപിച്ചു, ഇതാ ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കും. പ്രതിഷേധം പ്രതിഷേധം അല്ലാതാകുന്നില്ലല്ലോ. കർണാടക പ്രതിഷേധിക്കുന്നു, ബംഗാൾ പ്രതിഷേധിക്കുന്നു, ദാ കേരളം പ്രതിഷേധിക്കാൻ പോകുന്നു. വലിയ പ്രതിഷേധം ഉയരുകയാണ്. നിങ്ങളിവിടെ ഇപ്പോ അക്കൗണ്ട് എല്ലാം ഓക്കെ ആണ്, അമിത ആത്മവിശ്വാസത്തിലിരിക്കുകയാണ്. ബജറ്റിൽ എന്തെങ്കിലും ഒക്കെ സഹായം കിട്ടുമെന്ന് കാത്തിരുന്നവരെല്ലാം നിരാശരാണ്. ആ സമയത്താണ് ഈ പ്രതിഷേധം ഉയരുന്നത്. കൂടുതൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അവർ പ്രതിഷേധിച്ചോട്ടെ, അതിലൊന്നും ഒരു പരാതിയില്ല. ഞങ്ങളൊന്ന് അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാതിരിക്കും, ഒരു പ്രശ്നമില്ല. കേന്ദ്രത്തിൽ വന്നോട്ടെ, ഡൽഹി കാണാത്ത മന്ത്രിമാരൊക്കെ വന്ന് കാണട്ടെ, നോ ഇഷ്യൂ. അപ്പൊ അതല്ല വിഷയം. ഇത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇവരുടെ ഈ ഇരു മുന്നണികളും ആ പരസ്പരം മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ്, വേറൊന്നുമല്ല. ഇവര് കേരളത്തിന് പുറത്ത് അവിയൽ മുന്നണിയാണ്. ഇവിടെ വരുമ്പോഴാണ് ഇവർ തമ്മിലടിക്കുന്നത്. അത് ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ അപരാധമാണ് അവർ ചെയ്യുന്നത്. അവർ തുറന്നു പറയണം, ജനങ്ങളുടെ ഇലക്ഷന് പോകുമ്പോൾ പറയണം, ഞങ്ങൾ ഒന്നിച്ചാണ്, ഞങ്ങൾ അവിടെ ഒന്നിച്ചാണ് ബി ജെ പി എതിർക്കാൻ പോകുന്നത്, ബി ജെ പിക്ക് എതിരെയാണ്. അത് പറയാനുള്ള ചമ്പൂറ്റി ഇവർ കാണിക്കണം. ഇത് ഒരു പൊറാട്ട നാടകമാണ്. ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെയുണ്ട് എന്ന് തന്നെ അത് രഹസ്യമൊന്നുമല്ലല്ലോ. ഇന്ത്യ മുന്നണിയിൽ ആരുണ്ട് എന്നുള്ളത് പരസ്യമായ കാര്യമാണ്. അതിനകത്ത് പിന്നെ അത്ര വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ രമേശ് മണിക്കൂർ, നേരത്തെ അഴിമതിയെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എക്കണോമിയിൽ 5ാം സ്ഥാനം എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ താഴെയെന്ന് മുകളിലോട്ട് ഏറ്റവും അടുത്ത സ്ഥാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കൂടി താങ്കൾ ആലോചിക്കുക. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത ഇടത്ത് എങ്ങനെയാണ് അഴിമതി വാർത്തകൾ, അഴിമതി കഥകൾ, സർക്കാരിന്റെ ഉള്ളറകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരിക എന്നത് സംശയമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജി കുര്യാക്കോസ്, അത് പുറത്തു വരണമല്ലോ. പുറത്തു വന്നാലേ അഴിമതി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അറിയാനുള്ള സംവിധാനം മുഴുവൻ അടച്ചു വെച്ചിട്ട് അഴിമതി കാണിച്ചാൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. സ്വതന്ത്രമായും സുതാര്യമായും ഇരിക്കുമ്പോഴാണ് അഴിമതി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ അവസരത്തിൽ എനിക്ക് പറഞ്ഞോളൂ. ശ്രീ അജി കുര്യാക്കോസ് ഇവിടെ ഇപ്പോൾ കർണാടകം ഉയർത്തുന്ന ആവശ്യങ്ങളായാലും കാര്യങ്ങളായാലും കേരളം ഉയർത്തുന്ന കാര്യങ്ങളായാലും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യോജിച്ച ഒരു പ്രക്ഷോഭത്തിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി അതിനില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം തന്നെ ഇത് നിങ്ങളോട് ആലോചിക്കാതെ പ്രഖ്യാപിച്ച സമരമൊന്നുമല്ല. നിങ്ങളോട് ആലോചിക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയ ചിന്തയാൽ അത് വേണ്ട എന്ന് പറയുന്നു. ഇതിപ്പോൾ കർണാടകം ഇങ്ങനെ ഒരു സമരത്തിന് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം ഇതിൽ സാധ്യമാണോ?
രണ്ട് മന്ത്രിമാർ ഇന്ന് ചോദിച്ചു പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താ ഇക്കാര്യത്തിൽ. ഇതുവരെ ഒന്നും ഈ യു ഡി എഫ് പക്ഷത്തെ ആരും ഈ വിഷയത്തിൽ സംസാരിച്ച് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് തെറ്റായി പോയി. അപ്പോൾ ഏഴാം തീയതി എന്തായാലും സമരത്തിന് പോകുന്നവർ അവിടെ നിന്ന എട്ടാം തീയതി സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോയി അതിൽ പങ്കെടുക്കാം. ഇനിയും ഓപ്ഷൻ ഉണ്ട്. മാഡം, മാഡം ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് മറ്റാരും ഇടപെട്ടാലും കുഴപ്പമില്ല. കാരണം മാഡം ഇടപെട്ടാലും എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫ്ലോ ആയി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു കാര്യം പറയണം. ആദ്യം തന്നെ നമ്മുടെ രമേശ് ജി പറഞ്ഞതുപോലെ ഞങ്ങൾ അവിയൽ മുന്നണിയാണ്. അവിയലിൽ എല്ലാ കഷ്ണവും കഴിക്കാം, പക്ഷെ സാമ്പാറിൽ പല കഷ്ണങ്ങളും കഴിക്കാൻ പറ്റുന്നില്ല. പാവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും അങ്ങനെ പല കഷ്ണങ്ങളൊക്കെ ആൾക്കാർ മാറ്റിയിടും. അതുപോലെ നിങ്ങളൊരു സാമ്പാർ മുന്നണിയാണ്. ഈ സാമ്പാർ മുന്നണിയാണ് ഇപ്പൊ ഇവിടെ ഈ കഥകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, ഞാൻ ചർച്ചയ്ക്ക് മാഡം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ പോലെയുള്ള ഒരു സാമ്പാർ മുന്നണി സാമ്പാറിൽ പാവയ്ക്ക മറ്റേ ഉരുളക്കിഴങ്ങും വെണ്ടക്കായും മുരിങ്ങക്കായും മാത്രമാണ് വലുത് എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മുന്നണി. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് ഡൽഹിയിൽ ഒരു പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പോവാത്തത്? ഒരു കാര്യമുള്ളൂ, ഒന്ന്, കേരള നിയമസഭയിൽ കേരളത്തിലെ കോൺഗ്രസ് MLA എല്ലാവരും ആവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത്? ആ കിട്ടിയതൊക്കെ നിങ്ങളെങ്ങനെ വിനിയോഗിച്ചു? ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ദുരവസ്ഥ ഉണ്ടായത്? അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കുറെയുണ്ട്. കിട്ടിയത് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ കിട്ടിയത് വിനിയോഗിക്കാത്തതുകൊണ്ട് വീണ്ടും നിങ്ങൾ കേന്ദ്രത്തിനോട് പോയിട്ട് ഭിക്ഷ യാചിക്കരുത്. നിങ്ങൾ കേന്ദ്രത്തോട് ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? 2014 വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. മൻമോഹൻ സിംഗ് സർക്കാർ 2 കൊല്ലം ഭരിച്ചു, 10 വർഷം ഭരിച്ചു. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? പക്ഷേ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ശ്രീ സലീമിനോട് പറയട്ടെ. ഞങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ഞങ്ങൾക്ക് അല്ല, ഞാൻ പറയട്ടെ മാഡം, ഒരു മിനിറ്റ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ഞങ്ങൾക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. കാരണം ഞങ്ങൾക്കറിയാം കേന്ദ്രം ഇടപെട്ടോട്ടെ, മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല പരിഹസിക്കുകയായിരുന്നു. സമരം ചെയ്യാൻ വേറെ ആളെ നോക്ക്, ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ വേറെ ആളെ നോക്കുന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നോക്കൂ, കർണാടക സമരം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് പ്രതിപക്ഷ നേതാവിന് കൂടി ഉള്ള ഒരു അടിയാണ്. കാരണം ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. വേറെ ആളെ നോക്കാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. ഇപ്പൊ സിദ്ധാരാമയ്യയും ഡി കെയും പോവുകയാണ്. ഏറ്റവും വലിയ സംസ്ഥാനം, കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനം തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭരണപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയട്ടെ, അതായത് കേരള സർക്കാർ അവർക്ക് കിട്ടിയ ഫണ്ട് വിനിയോഗിക്കാത്തത് കൊണ്ട് നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രിമാർക്ക് പോലും ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അതായത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം അവരുടെ സ്വന്തം പൈസയാണെന്ന് കരുതി കൊടുത്ത പൈസ, അതായത് കേന്ദ്രത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു ദാനമായിട്ട് കൊടുത്ത പൈസ എന്നല്ല, പക്ഷേ എങ്കിലും ആ പൈസ ഉപയോഗിക്കാത്തതുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് എത്ര മേഖലകളിൽ നികുതി വരുമാനം പോലും കേരളം വർദ്ധിപ്പിച്ചു എന്ന RBI കണക്കുകൾ ഉൾപ്പെടെ നമുക്കുണ്ട്. ശ്രീ അജി കുര്യാക്കോസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ന്യായങ്ങൾ രാഷ്ട്രീയമായി പറയാനാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള കാരണങ്ങൾ പറയാം. പക്ഷെ അതിനുള്ള സാഹചര്യമാണോ ഇത് എന്നത് കൂടി ആലോചിക്കേണ്ടേ ശ്രീ അജി കുര്യാക്കോസ്? ഒരു മുന്നണിയായി നിന്ന് ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു യോജിച്ച പ്രക്ഷോഭത്തിനുള്ള സമയമുണ്ടായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയില്ല, സർക്കാരിനെ പരിഹസിച്ചു. ഇതിപ്പോൾ കർണാടക അവിടെ സമരം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ന്യായങ്ങൾ ഇനി ഇവിടെ നിങ്ങളുടെ അണികളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടാകും. എന്തായാലും നാളെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുമായിരിക്കും, നമുക്ക് നോക്കാം. ശ്രീ സലീം ചോലമുഖത്ത്, ഇവിടെ ഇപ്പോൾ 2 ദിവസം എന്നുള്ളത് ഈ സമരത്തിന്റെ പ്രാധാന്യം ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കർണാടകയുടെ സഹകരണം ഇനിയും തേടി, അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ സ്റ്റാലിനൊക്കെ പങ്കെടുക്കുമെന്ന ഒരു ധാരണയാണ് ഉള്ളതെന്ന് തോന്നുന്നു. AAP കെജ്രിവാൾ ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, ഖർഗെയെ ക്ഷണിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകും. കർണാടകം ഒരു പ്രതിഷേധം നടത്തുമ്പോൾ നിങ്ങൾ പൊതുസമ്മേളനം എന്ന നിലയിൽ കൂടി ഒക്കെയാണ് കേട്ടത്. അപ്പോൾ സമരമുഖം മാറാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമോ? എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
നോക്കൂ, ഞാനിത് കർണാടക അപ്പൊ കേരള നിശ്ചയിച്ച ദിവസത്തിന്റെ തൊട്ട് മുമ്പ് ആ സമരം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് കേരളം നടത്തുന്ന സമരത്തെയോ കർണാടക നടത്തുന്ന സമരത്തെയോ അത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഗൗരവം കുറയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ ഈ ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷവുമായി കൂടിയാലോചിക്കുക മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ ബി ജെ പിയുടെ സംസ്ഥാന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന, ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരെയും എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ February 8 നടക്കുന്ന കേരളത്തിന്റെ സമരം നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കോൺഗ്രസ് അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് ഒരു ദിവസം മുമ്പേ നടത്തി എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും ഞാൻ അതിന്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. മാത്രമല്ല ഇതിന് ഏതെങ്കിലും ഇത് നമ്മൾ ഒരു വെറുതെ ഒരു നിസ്സാരമായ രാഷ്ട്രീയ പോരാട്ടമായിട്ട് കാണേണ്ടതല്ല, കക്ഷി രാഷ്ട്രീയത്തിന് മാത്രം കണ്ണിലൂടെ അല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ അവകാശപ്പെട്ട ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് ചോദിച്ചു വാങ്ങുകയാണ്. അതിന്റെ പേരിൽ എനിക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറയാം, അജി കുര്യാക്കോസിനെ പോലെയുള്ള ചില കോൺഗ്രസ്സുകാര് അതുപോലെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ട്, അവര് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്ന് കാണണം. കാരണം കേരളം ഈ സമരം പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ എത്ര പരിഹാസത്തോടെയാണ് അല്ലല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ പറയാനുള്ളത് പിന്നെ ബി ജെ പിയുടെ രമേശ് ചോദിച്ചല്ലോ എവിടെയാണ് അഴിമതി, അഴിമതി എവിടെയാ നോക്കാൻ, നമ്മുടെ സി എ ജിയുടെ റിപ്പോർട്ട് ഒന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ മതി സംഭവിച്ചത് നമുക്കറിയാം. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, എന്റെ ഒരു നിർദ്ദേശം എന്ന് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ഒന്നുകിൽ നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ നയവുമായിട്ട് ഒത്തുപോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പിയുടെ കേരള ഘടകവുമായി നിങ്ങൾ നയിക്കണം, എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചു പോകണം കേരളത്തിൽ. ഇവിടിപ്പോൾ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് മോദി ആഴ്ചയിൽ ഒരു തവണ വീതം അവിടെ വന്നുകൊണ്ടിരുന്നതാണ്, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നതാണ്, അതും മോദിക്ക് ഗ്യാരണ്ടി തന്നെയായിരുന്നു. പക്ഷെ ദാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റു, ഇപ്പോ സമരം ചെയ്യേണ്ട സാഹചര്യമാണ് അവിടുത്തെ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും വന്നിരിക്കുന്നത്. ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്, 28 സീറ്റുണ്ട്, അപ്പോ ഇനി ആ സമയത്ത് മതി കാര്യങ്ങൾ എന്നാണോ? ഈ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബി ജെ പി പരാജയപ്പെട്ടു, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അന്നേരം ഇ വി എം മെഷീനെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുശേഷം അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, കൂടുതൽ ബി ജെ പി ജയിച്ചു. ഇനി അടുത്ത സെലക്ഷൻ തന്നെയാണ് നമുക്ക് ജയിക്കാം. അതിനിടെ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സംസ്ഥാനമാണ്, അവർക്ക് വന്ന് സമരം ചെയ്ത് കാര്യം മേടിക്കണം, അവരുടെ അവകാശപ്പെട്ടത് മേടിക്കണം എന്ന് വന്നാൽ എന്തൊരവസ്ഥയാണ്? ആ അതാണ് അത് പിന്നെ അജി കുര്യാക്കോസിന്റെ വാക്ക് ചിലപ്പോ ഞാൻ കടമെടുക്കേണ്ടി വരും, അദ്ദേഹം എപ്പോഴും പറയാനുണ്ട്. അതിൽ കൂടെ കേരളത്തിന്റെ കാര്യം പറയാം, കർണാടകത്തിന്റെ എടുക്കട്ടെ, കേരളത്തിന്റെ കാര്യം പറയാം. അജി കുര്യാക്കോസ് അതിൽ ഉദാഹരണം പറഞ്ഞിരുന്നു, യു ജി സി ഫണ്ടിന്റെ കാര്യം ലാപ്സ് ആയതാണ്, ഇനി അടുത്ത് വേറെന്ന് പറയാം. ഇവിടുന്ന് ലോക കേരള സഭ നടത്തിയില്ലേ, 21 കോടി പാഴാക്കിയില്ലേ, എന്താ അതിന്റെ ഒരു നേട്ടം? കേരളം പറയട്ടെ, ഒന്നും ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് എത്ര കോടി അവിടെ വന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിൽ? നിങ്ങൾക്ക് ഈ ജാബ് നടത്താനും കേരള സഭ നടത്താനും ഇതേപോലത്തെ കോടികൾ ചെലവാക്കിട്ട് അതൊന്നും അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നതിനുള്ള ഒരു ന്യായവുമല്ല. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ സലിം ജ്വാലമുഖത്ത്, ശ്രീ അജി കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റൊരു വിഷയമായി ഗൾഫ് 18 ഇനി അടുത്ത ദിവസം കാണാം. നമസ്കാരം.